എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനോ? ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് മുഹൂർത്ത സമയമായപ്പോ ഏതോ ഒരു കാട്ടുകള്ളന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോവാ. പൊയ്ക്കോ, പോയി അവന്റെ കൂടെ തന്നെ അങ്ങ് പൊറത്തോ. ആ കൊള്ളക്കാരനുമായിട്ട് നിനക്ക് എന്താ ഇടപാടെന്ന് എനിക്ക് ഇന്നറിയണം. അത് അറിഞ്ഞിട്ട് മതി കല്യാണമെന്ന വിനോദം പറഞ്ഞത്. അമ്മ ബോംബ് കണ്ടിട്ടുണ്ടോ? ഒരാനയ്ക്ക് പോലും എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ലുകൾ അമ്മയുടെ നേർക്ക് എന്തെങ്കിലും ഉരുണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്തന്മാരെ ചികിത്സിച്ച് ചികിത്സിച്ച് ഇവനും ഭ്രാന്തായിരിക്കുക. കല്യാണം, മോതിരം മാറൽ, സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണു. കല്യാണ തീയതി നിശ്ചയിച്ചിരുന്ന 25 മദാമ്മക്കുട്ടികളാന്ന് വെന്തിരിഞ്ഞത്. ലോകം മുഴുവൻ സ്ഫോടനങ്ങളാ. കേരളത്തിലുണ്ട് ഇഷ്ടം പോലെ ബോംബ്. ആ ബോംബൊക്കെ എവിടെ എറിയണമെന്ന് പോലും അറിയാതെ ടെററിസ്റ്റുകൾ തെക്ക് വടക്ക് നടക്കുക. അതുകൊണ്ടാ ബസ് സ്റ്റാൻഡിലും പച്ചക്കറി മാർക്കറ്റിലും ഒക്കെ ബോംബ് വീഴുന്നത്. അതിലൊരെണ്ണം ഈ വീടിന്റെ മേലെ വന്ന് വീണാൽ മോതിരം മാറൽ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ബോംബ് വീഴില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു മോതിരം മാറല്. അമ്മേ, നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയൂ. അമ്മേ, നന്ദി പറയൂ. ഇരിക്കു ഭാർഗവ. ഇത്ര മോശമായ ഒരവസ്ഥയിൽ നമ്മൾ ഇതിനു മുമ്പ് കാണേണ്ടി വന്നിട്ടില്ല അല്ലേ ഭാർഗവ? ശരിയാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പോലീസുകാർ വരുമ്പോ നമ്മൾ ചെയ്യാറുള്ളത് പോലെ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ടും ബോംബെറിഞ്ഞും ചതിക്കുഴി ഉണ്ടാക്കി അതിൽ കുപ്പിച്ചെല്ലുകൾ നിറച്ചും ഒരുങ്ങിത്തന്നെ ആയിരുന്നു മാരിയപ്പൻ. പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ ഭാർഗവൻ എന്താ പറഞ്ഞത്? 5-10 വെടിവെച്ചു, 4 കൊണ്ടു എന്നൊക്കെയല്ലേ? കൊണ്ടു, വെടി കൊണ്ടു? ഇല്ല സർ, മാരിയപ്പൻ ഒന്നുമേ ആകലെ. അവർ രാമേശ്വരം വഴി സിലോണിക്ക് പോയച്ചു. വെടി കൊണ്ടവൻ എങ്ങനെയാണോ അന്ന് തന്നെ ശ്രീലങ്കയ്ക്ക് കടന്നത്? മുൻപൊരിക്കലും ഭാർഗവൻ എന്നോട് നുണ പറഞ്ഞിട്ടില്ല. ഭാർഗവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാ കൊള്ളാം. നമ്മളെ ഒറ്റുകൊടുത്ത മലപ്പുറത്തെ ഷാജിയെ താൻ വെറുതെ വിട്ടു. നാർക്കോട്ടിക് ഉദ്യോഗസ്ഥനായ വിനോദിന്റെ അളിയനാവാൻ പോകുന്ന ഡോക്ടർ ശാന്താറാവുമായി എന്താണ് കണക്ഷൻ? അത് അയാളെന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. ആരെക്കൊണ്ടോ എന്നെപ്പറ്റി മോശമായിട്ട് എഴുതിച്ചു. തന്റെ ഫോട്ടോ അയാൾക്ക് എങ്ങനെ കിട്ടി? അത് അയാൾ എങ്ങനെയോ ഒളിച്ചു എടുത്തതാവും. 1-2 ഫോട്ടോ അല്ല മാഗസിനിൽ വന്നത്. അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുൻപരിചയമില്ലെങ്കിൽ അയാൾ ഭാർഗവ എന്ന് വിളിച്ചപ്പോ താൻ എന്തിന് അയാളുടെ കൂടെ പോയി? ചിലപ്പോ അയാൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. അങ്ങനെ ആര് വിളിച്ചാലും താൻ കൂടെ ചെല്ലുവോ? അയാള് മനഃശാസ്ത്രത്തിലൂടെ എന്നെ എന്തോ ചെയ്തപ്പോ. അല്ലല്ലോ, എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പരസ്പരമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. ഒരു പോലീസുകാരനായിരുന്ന ഞാൻ ഈ ഇടപാടിലേക്ക് വന്നത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ. തനിക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന്? ഒരു മുൻ മന്ത്രിയാ. ബിനാമികളുടെ പേരിലും അല്ലാതെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയത് 5,000 crore കോടിയോ കണക്ക് കൂട്ടുക ദുഷ്കരമാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ, എത്ര രാഷ്ട്രീയക്കാർ, അവരുടെയൊക്കെ കീഴിൽ ഒരു പീറ പോലീസുകാരനായി വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ നാർക്കോട്ടിക് സെല്ലിൽ എത്തുന്നത്. അങ്ങനെ തന്നെ പറ്റി അറിഞ്ഞു, കഞ്ചാവിനെ പറ്റി അറിഞ്ഞു, അവിടെ അറിയുന്ന കോടികളെ പറ്റി അറിഞ്ഞു. ആദ്യം ശത്രുവായിരുന്ന താൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. തന്നെ വിശ്വസിച്ച് പല പദ്ധതികളും ഞാനിട്ടു. 20 crore ഇപ്പൊ തൊലിച്ചു കളഞ്ഞത് വിച്ചേക്കില്ല ഞാൻ. ജോസഫ് മാത്യുവിന്റെ ഗതി അറിയാവല്ലോ തനിക്ക്. ആ കേസിൽ തന്നെയാ പോലീസിന് സംശയം. അതുകൊണ്ട് നാട്ടിലിനി ചുറ്റിത്തിരിയാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. കാട്ടിൽ എന്തൊക്കെ സന്നാഹങ്ങൾ വേണമെന്ന് പറഞ്ഞോ, പോയത് തിരിച്ചു പിടിക്കണം എത്രയും വേഗം. എനിക്ക് കുറച്ച് സാവകാശം. എന്ത്? ഞാൻ ഊട്ടി നിന്ന് വരിക. ആണോ? എങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ മടങ്ങിക്കോ. ഈ അർദ്ധരാത്രി ഇങ്ങോട്ടെന്തിനു വന്നു? ദ്രോഹിച്ചു മതിയായില്ലേ?
തോക്കിന്റെയും ബോംബിന്റെയും നടുവിലേക്ക് എന്നെ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയ പരമദുഷ്ടൻ നാണമില്ലാതെ പിന്നെയും വന്നേക്കുന്നു. ഞാനും താനുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് വിശദീകരിക്കാതെ വിനോദന്റെ പെങ്ങളെ കെട്ടുമോന്നുള്ള കാര്യം സംശയത്തിലാണ്. അവൻ കെട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. ആര് താൻ നോക്കുവോ? അയ്യടാ, ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാള്. എപ്പോഴും കൂടെ നടക്കുന്ന രണ്ട് ഭൂതങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിനെയായിരിക്കും ഉദ്ദേശിച്ചത്. ഡോക്ടർ, എന്റെ സ്ഥിതി വളരെ മോശമാണ്. അതിലും മോശമാണ് എന്റെ സ്ഥിതി. അമ്മയും പെങ്ങളും അപ്പുറത്തുണ്ട്, പെട്ടെന്ന് സ്ഥലം വിട്ടോ. ജോസഫ് മാത്യുവിനെ കാണാതായ കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാ കേട്ടത്. നാടെനിക്ക്, നഗരെനിക്ക്, പകലെനിക്ക് നടന്നുടാന്നുള്ള അവസ്ഥ. ഭാഷ സിനിമയുണ്ടല്ലോ, അതൊന്നുകൂടിയിട്ട് കണ്ടു നോക്ക്. ഊട്ടി പോയത് മെയിൻ കള്ളനെ കാണാനല്ലേ. അയാളോട് പറഞ്ഞില്ലേ ആത്മധൈര്യം ചോർന്നു പോയ കഥ? അതൊന്നും പറഞ്ഞാൽ അവിടെ ഏക്കുകയല്ല. അയാൾക്ക് എന്നെ മാത്രമേ വിശ്വാസം. കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ അയാളെ തട്ടുക എന്നുള്ളതാ പരിപാടി. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, കൃഷി തുടങ്ങണം. അപ്പൊ കാട്ടി കയറുക നിവൃത്തി. അതിനുള്ള ധൈര്യമായിപ്പോ വേണ്ടത്. വേറെ പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് ഭാർഗവ. കഞ്ചാവ് കൃഷി നടത്താൻ ഞാൻ തനിക്ക് ധൈര്യം തരണം അല്ലടോ. ഡോക്ടർ, പ്ലീസ്. വെടികൊണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിയല്ലോ, ധൈര്യം കിട്ടിയല്ലോ. ചികിത്സ കഴിഞ്ഞു, ഇനി പോകാം. എന്താ 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 ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടു. അയ്യോ, ഈ ഷെൽഫിന്റെ ചില്ലെങ്ങനെ പൊട്ടി താഴെ വീണത്? ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, അതുകൊണ്ടാ താഴെ വീണത്. അല്ലെങ്കിൽ മേലോട്ട് പോയേനെ. നീ മാരിയപ്പൻ ആരാടി? അലറാതടി അലവലാതി അരുവക്കരുകൾ. നീ ഏതാടി? പറടി. ഞാനിതിപ്പ എവിടെയാ? ഓ, ഡോക്ടറുടെ വീട്. നീ മനഃശാസ്ത്രജ്ഞന്റെ പെങ്ങള്, നാർക്കോട്ടിക് വീരന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. ശകുനപ്പഴാ നീ. നിന്റെ മോതിരം മാറലിന്റെ അന്നാ ഞങ്ങളുടെ 20 കോടി രൂപ വെള്ളത്തിലായത്. മാരിയപ്പൻ രക്ഷപ്പെട്ടത് വന്നാ. എല്ലാവരും ഉണ്ടല്ലോ, സുഖമാണോ ഡോക്ടറെ? തള്ളയ്ക്കും മോൾക്കും എന്നെ ചിലപ്പോ പരിചയം കാണില്ല. ഞാൻ കറന്റ് ഭാർഗവൻ. തൽക്കാലം സ്വല്പം മോശാവസ്ഥയിലാ. ഒരു ചെറിയ സൂക്കേട്. തള്ളയുടെ മോനാ സൂക്കേട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. കുഴപ്പമില്ല, എനിക്കിപ്പോ ഇഷ്ടം പോലെ സമയമുണ്ട്. സൂക്കേട് മാറുന്നവരെ ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ പ്ലാൻ. മനസ്സമാധാനമില്ലാത്തതുകൊണ്ട് രാത്രി മുഴുക്ക വെള്ളവടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. വന്നാട്ടെ, എന്റെ കിടപ്പുറി ഒന്ന് കാണിച്ചാ. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഭാർഗവ, മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് നല്ലത്. പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആണോ? ഇതിലാണ് പോലീസിനെ വിളിക്കുന്നതെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ ഉണ്ടെന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ മൂന്നെണ്ണത്തിനും തട്ടി ഞാൻ കാട്ടിപ്പോ. എന്നാ കൊല്ലടോ, ഇപ്പൊ തന്നെ കൊല്ലടോ. അങ്ങനെ നിർബന്ധിക്കാത്ത കുറച്ചുകൂടെ സമയം എന്താ? താൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പടമെടുത്ത് പത്രത്തിലിട്ടു, എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചു. ഏതവളാണോ അത് എഴുതിയത് അവളോട് ചെന്ന് പറ, എഴുതിയതെല്ലാം തെറ്റായിരുന്നു, തിരുത്തി എഴുതാൻ. അല്ലെങ്കിൽ അവളെയും കൊന്ന് ഞാൻ കാട്ടിപ്പോവും. ഇങ്ങനെ പലതവണ കാട്ടിപ്പോകുന്നതിലും നല്ലത് ഒരു തവണ പോയിട്ട് തിരിച്ചു വരാത്തതല്ലേ. അതോ ലോകം കോമഡി. കൈ കൈ ആ ഈ മുറികൊള്ള. ഞാനേ ഒരല്പം വിശ്രമിക്കട്ടെ. ഹലോ അനുപമയ്യോ. കരണ്ട് ഭാർഗവിനെ പറ്റി ഫീച്ചർ എഴുതിയ അനുപമയല്ലേ? ഞാൻ അനങ്ങാക്കുലിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. പേര് കുഞ്ഞിരാമ കൈമൾ. ജോസഫ് മാത്യുവിന്റെ തിരോധാനത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. കൈമൾ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ കുറച്ച് കദർ തുണി വാങ്ങാൻ വേണ്ടി ടൗണിൽ വന്നതാണ്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുണ്ട്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ, ഉടനെ വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ മിസ്റ്റർ കൈമൾ. സോഫിയ, ഇത് അനുപമയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഫാദർ. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരൂ. സോറി, എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. എവിടെ ആളെവിടെ? ആര്? കുഞ്ഞിരാമ കൈമൾ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ പിന്നെ സോഫിയ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരമാണ് ഫെമിനിസ്റ്റ് ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണി. അനങ്ങാ കൊല്ലിയിൽ നിന്ന് കുഞ്ഞിരാമ കൈമൾ. എന്റെ പേര് പറഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയ. ചതിക്കുന്നവരെ തിരിച്ചും ചതിക്കാമല്ലോ. മാഗസീനിൽ വന്ന ഫോട്ടോയുടെ പേരിൽ ഞാനിപ്പോ ക്രൂശിക്കപ്പെട്ടോണ്ടിരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ഭാർഗവൻ കുറ്റവാളിയാണെന്ന് എഴുതിയല്ലോ. അത് തിരുത്തി എഴുതിയില്ലെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരും. അതെങ്ങനെ തിരുത്തി എഴുതും? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് വാസ്തവമല്ലെന്ന് എനിക്കും കൂടി ബോധ്യമാവണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു പല വഴികളും നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡിഡ് ഇറ്റ് ഫോർ എ നോബിൾ കോസ്. ഞാൻ തന്നെ അത് തിരുത്തി എഴുതാൻ പോയാ എന്റെ ക്രെഡിബിലിറ്റി? അനുവിന്റെ ക്രെഡിബിലിറ്റിയാണ് വലുതല്ലേ? സോഫിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി ഡോക്ടർ എന്താ ആലോചിക്കാത്തത്? ഇല്ല, തിരുത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കേ, ഓക്കേ. But you know, Anu, I loved you. Still, I love you. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും.